നമസ്തേ കുട്ടികളെ, ഇന്ന് ഇവിടെ പറയാൻ പോണ കാര്യം ആറ്റുങ്കാൽ പൊങ്കാലയാണ്. മാർച്ച് 7 2023 അതേ ദിവസം അമ്പലത്തിൽ പോയി പൊങ്കാല ഇടുന്നവരും അതുമാതിരി തന്നെ വീട്ടിലിടുന്ന പൊങ്കാല ഇടുന്നവരും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറയണത്. അതിന് മുന്നേയിട്ട് നമുക്ക് ക്ഷേത്രത്തിനെ കുറിച്ച് പറയാം. ആറ്റുങ്കാൽ ദേവി ആദി പരാശക്തിയുടെ മാതൃഭാവമായ ശ്രീ ഭദ്രകാളി രൂപത്തിലാണ് ദേവി ആറ്റുങ്കാൽ കുടികൊള്ളുന്നത്. അതുമാതിരി തന്നെ കണ്ണകി അന്നപൂർണേശ്വരി ഭാവങ്ങളിലാണ് ദേവി ഇവിടെ കുടികൊള്ളുന്നത് ഒരു വിശ്വാസമുണ്ട്. കുംഭമാസത്തിൽ കാർത്തിക നാളിൽ ആരംഭിച്ച് 10 ദിവസങ്ങളിലായി നടക്കുന്ന ചടങ്ങുകളാണ് പൊങ്കാല മഹോത്സവമായിട്ട് കണക്കാക്കുന്നത്. അതേമാതിരി തന്നെ പൂരം നാളും പൗർണമി ഒത്തുവരുന്ന ഒരു ദിവസമാണ് ആറ്റുങ്കാൽ പൊങ്കാലയായിട്ട് കണക്കാക്കാറുള്ളത്. മനം ഉരുകിക്കൊണ്ട് പ്രാർത്ഥിച്ച് ആ ഒരു മകളെപ്പോലെ, ഒരു അമ്മയുടെ മകളെപ്പോലെ നമ്മളെല്ലാവരും ആ അമ്മയോട് പ്രാർത്ഥിച്ച് പൊങ്കാലയിട്ട് ആ നിവേദ്യം അമ്മയ്ക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ അമ്മ എന്തായാലും മനസ്സുരുകി നമ്മളുടെ ദുഃഖങ്ങളൊക്കെ തീർത്തു തരുന്നതായിരിക്കും. നമ്മുടെ എല്ലാ ദുഃഖങ്ങൾക്കും ഒരു മരുന്നായിട്ട് ആ പൊങ്കാല നമ്മൾ സമർപ്പിക്കുകയാണ് ഭഗവതിക്ക്. അപ്പോൾ ആ ദേവി ആ മരുന്ന് നമുക്ക് എല്ലാതരം അസുഖങ്ങളും മാറ്റിത്തരുന്നതായിരിക്കും. അതുമാതിരി മനക്കഷ്ടം ദാരിദ്ര്യം ഒക്കെ മാറ്റിത്തരുന്നതായിരിക്കും. അപ്പോൾ നമ്മളത് ഇടുമ്പോൾ ചിട്ടയോടുകൂടി തന്നെ വ്രതനിഷ്ഠയോടുകൂടി തന്നെ പൊങ്കാല ഇടുക. അപ്പോൾ വ്രതനിഷ്ഠയോട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒരു കാര്യം ആലോചിക്കണം, നമ്മളെ ആരോഗ്യം കൂടി കരുതിയിട്ട് വേണം നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. വീട്ടിൽ പൊങ്കാല ഇടുന്നവരായാലും അമ്പലത്തിൽ പോയിട്ട് പൊങ്കാല ഇടുന്നവരായാലും അവരെല്ലാവരും ഒരു 7 ദിവസം മുന്നേ തന്നെ വ്രതം ആരംഭിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു നേരം ആഹാരം ഒരിക്കലെടുത്ത് ഈ 7-ാം ദിവസം നമ്മൾ ഈ പൊങ്കാല ഇടുന്ന സമയത്ത് നമ്മളെ ശരീരം തളർന്നിരിക്കാൻ നല്ല ചൂടുള്ള സമയമാണ്. അതുകൊണ്ട് മരുന്നുകളൊക്കെ കറക്റ്റായിട്ട് സമയത്തിന് കഴിക്കുക. അതുമാതിരി തന്നെ വെള്ളം കരുതുക. ശരീരത്തിൽ വെള്ളം നഷ്ടപ്പെടാനുള്ള കാര്യം സമയമാണ്. ഇപ്പോൾ വെയിലാണ്, നല്ല വെയിലും അതുമാതിരി തീയിൻ്റെ ചൂടും കൂടിയ കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ജലാംശം കുറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും വെള്ളം കരുതുക. വെള്ളം നല്ല വെള്ളം കുടിക്കുക. തിളപ്പിച്ചാറിയ വെള്ളമാണെങ്കിലും നിങ്ങൾ എന്ത് വെള്ളമാണോ കുടിക്കുന്നത് വെച്ചാൽ ആ വെള്ളം എപ്പോഴും കുടിക്കണം. നമ്മൾ വ്രതം ഉണ്ടെങ്കിലും കൂടെ നല്ല ശുദ്ധമായ വെള്ളം കുടിക്കുക. അതുമാതിരി തന്നെ മാസ്ക് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ പലതരം പനികളും പകർച്ചവ്യാധികളുണ്ട്. അതുകൊണ്ട് മാസ്ക് ഉപയോഗിക്കുക. തണലത്ത് പൊങ്കാല ഇടാൻ നോക്കുക. അങ്ങനെ എല്ലാവർക്കും അങ്ങനെ തണലത്ത് ഇടാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ എന്തെങ്കിലും ദാഹം തോന്നിയില്ലെങ്കിലും വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും മരുന്നുകൾ തുടർച്ചയായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ ആ മരുന്നിൻ്റെ ചീട്ടോ അല്ലെങ്കിൽ ആ മരുന്നോ നിങ്ങൾ കയ്യിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തളർച്ചയോ വയ്യായോ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ നോക്കി നിങ്ങൾക്ക് ആ മരുന്ന് തരുന്നതായിരിക്കും. അതുമാതിരി തന്നെ അല്ലെങ്കിൽ തളർച്ചയോ വിഷമങ്ങൾ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ഉടനെ ആരെങ്കിലും അറിയിപ്പിച്ച് അതിനുള്ള മരുന്നുകളും വെള്ളവും കഴിക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഭഗവാനെ അല്ലെങ്കിൽ ദേവിയെ സ്തുതിച്ചുകൊണ്ട് വ്രതം എല്ലാം ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടാണ്. ശരീരവും മനസ്സും ശുദ്ധമാവാൻ വേണ്ടിയിട്ടാണ്. ആ ശരീരവും മനസ്സും ശുദ്ധമാവണമെങ്കിൽ നമ്മൾ ആരോഗ്യത്തോടു കൂടി ഇരിക്കണം. ആരോഗ്യം ഉണ്ടായാൽ മാത്രമേ നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാനും മറ്റുള്ള കാര്യങ്ങളും പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ശരീരത്തിനെ സൂക്ഷിച്ചുകൊണ്ട് പൊങ്കാല ഇടുക. ദേവിയെ പ്രാർത്ഥിക്കുന്നതും എല്ലാ കാര്യവും നല്ല തന്നെ, എന്നാലും നമ്മളെ കാര്യങ്ങൾ നമ്മളെ ശരീരം ശ്രദ്ധിച്ചാൽ വളരെ നല്ലതാണ്. അതുകൊണ്ട് നിങ്ങളെ മരുന്നും വെള്ളം എപ്പോഴും കയ്യിൽ സൂക്ഷിക്കുക. വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക. അതുമാതിരി വെയിലാണ് നിന്ന് പൊങ്കാല ഇടുന്നത് വെച്ചാൽ തലയിൽ തോർത്തുമുണ്ടോ അല്ലെങ്കിൽ തൊപ്പിയോ ധരിക്കാൻ നോക്കുക. ശരിക്കും നമ്മളെ തലയിൽ മുണ്ടിട്ട് നമ്മൾ ഓരോ പ്രാർത്ഥനയും ചെയ്യാൻ പാടില്ല എന്നാണ് കേരളക്കാരുടെ പ്രത്യേകിച്ചുള്ളൊരു വിശേഷം. എന്നാൽ കൂടെ നമ്മൾ നേരിട്ട് സൂര്യപ്രകാശത്തിൻ്റെ കീഴിൽ നിൽക്കുന്ന കാരണം കൊണ്ട് തൊപ്പിയോ അല്ലെങ്കിൽ തോർത്തുമുണ്ടോ തലയിൽ ഇട്ട ശേഷം നമ്മൾ പൊങ്കാല സമർപ്പിക്കുന്നത് നല്ലത്. പൊങ്കാല ഇടുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല നൈലോണോ സിൽക്കോ തുണികൾ ധരിക്കാതെ കോട്ടൺ ഡ്രസ്സുകൾ. ഏറ്റവും നല്ലത് സെറ്റ് മുണ്ട് തന്നെയാണ്. സെറ്റ് മുണ്ടാകുമ്പോൾ അത്രയൊന്നും ഇതാവില്ല ചൂട്. വീട്ടിൽ പൊങ്കാല ഇടുന്നവരും സൂര്യൻ്റെ നേരെ ചൂട് തട്ടുന്ന മാതിരി ഇല്ലാത്ത നിഴലിലൊക്കെ അടുപ്പ് കൂട്ടി പൊങ്കാല ഇടാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളെ ശരീരം നോക്കിയിട്ട് പൊങ്കാല ഇടുക. എന്താ വെച്ചാൽ കാലാവസ്ഥ ഇപ്പോഴത്തെ വളരെയധികം ചൂടുള്ള ഒരു കാലാവസ്ഥയാണ്. അതുകൊണ്ടാണ് പറയുന്നത് പ്രത്യേകിച്ച് മാസ്ക്, കോട്ടൺ ഡ്രസ്സ്, അതുമാതിരി വെള്ളം, മരുന്ന്, ഈ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. ദേവിയുടെ കാരുണ്യം എന്നും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് വീടിയിൽ നിർത്തും.